നമസ്കാരം ഒരു കിലോ കള്ളക്കടത്ത് സ്വർണം പിടികൂടുമ്പോൾ മുന്നൂറ് ഗ്രാം പോലീസ് അടിച്ചു മാറ്റുന്നു എന്ന പി വി അൻവറിന്റെ ആരോപണത്തെ തള്ളിപ്പറഞ്ഞു മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തുകാരെ മഹത്വവൽക്കരിക്കരുതെന്ന് എടുത്തു പറഞ്ഞ് തിരിച്ചടിച്ചു പോലീസിന്റെ സ്വർണവേട്ട തടയാൻ ശ്രമിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രി സ്വർണക്കടത്ത് ഇനിയും പിടികൂടുമെന്നും കടത്തുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നും ആവർത്തിച്ചു പറഞ്ഞു മലപ്പുറം മാഫിയയ്ക്ക് മുഖ്യമന്ത്രിയുടെ താക്കീതാണ് വന്നിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളം സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രമാണെന്ന വിലയിരുത്തലും പോലീസിനെ നിർവീര്യമാക്കാൻ ശ്രമിച്ച് തൊടുത്തുവിട്ട ആരോപണങ്ങൾ തിരിച്ചടിയാവുന്ന മട്ടാണിപ്പോൾ കരിപ്പൂർ കേന്ദ്രീകരിച്ച് സ്വർണക്കടത്ത് പിടികൂടുന്നത് കൂട്ടാൻ പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകിയെന്ന വിവരമുണ്ട് സ്വർണം പൊട്ടിക്കൽ ആരോപണത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് ഉന്നയിക്കപ്പെട്ട ഒരോപണം പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നത് കൊണ്ട് അതിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത് സംസ്ഥാനത്ത് പോലീസ് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കുമെന്നതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുറപ്പാക്കാനും തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവ്വ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല സംസ്ഥാനത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ് ആ പോലീസ് അതിന്റെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്വർണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതും ക്കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകൾ ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയെട്ട് കേസുകളിലായി എഴുപത്തി ഒൻപത് ഒൻപത് കിലോഗ്രാം സ്വർണവും ഇരുപത്തിമൂന്നിൽ അറുപത്തൊന്ന് കേസുകളിൽ നാൽപ്പത്തെട്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം സ്വർണവും ഈ വർഷം ഇരുപത്തി കേസുകളിലായി പതിനെട്ട് പോയിന്റ് ഒരു കിലോ സ്വർണവുമാണ് പിടികൂടിയത് മൂന്ന് വർഷത്തിലാകെ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഒൻപത് കിലോ സ്വർണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടിച്ചത് നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ഏഴ് കിലോ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ടര കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിൽ എൺപത്തി ഏഴ് രണ്ട് രണ്ട് കോടി മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അതൊരു വിധത്തിലും അനുവദിക്കില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഈ വിഷയത്തിൽ ലഭിച്ച ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് അതിലെ ചില ഭാഗങ്ങളാണ് പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിച്ചതിൽ ലഭിച്ച വിവരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് പിടികൂടിയത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണമാണെങ്കിലും കോടതിയിലെത്തിയത് തൊള്ളായിരത്തി അൻപത് ഗ്രാമിൽ താഴെ മാത്രമെന്നാണ് ആരോപണം ആയിരം ഗ്രാമിനോ ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിനോ ഇടയിൽ വരുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴും ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇരുപത്തി ഏഴ് ഇരുപത്തിനാലിൽ ആറും കേസുകൾ പിടിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്വർണം പിടികൂടിയാൽ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും ഈ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ആയിരം ഗ്രാമിനോ ആയിരത്തഞ്ഞൂറ് ഗ്രാമിനോ ഇടയിൽ സ്വർണം കടത്തിയതായി ബന്ധപ്പെട്ട് പിടികൂടിയവരെയും പിടികൂടിയ സ്വർണത്തിന്റെയും വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണത്തിന്റെയും കണക്കും വേർതിരിച്ചെടുക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്